ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ് അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ക്ലാസ്സസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പേടിക്കേണ്ട നമ്മൾ ഇന്ന് മുതൽ എല്ലാം ചാലുവാക്കിയിട്ടുണ്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയും ക്ലാസ് എടുക്കാൻ പറ്റാണ്ടിരുന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെയും ഏകദേശം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ സോ ലാസ്റ്റ് ക്ലാസ് എനിക്ക് നമുക്ക് എല്ലാവർക്കും നിങ്ങളൊക്കെയും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ മയോ ഫംഗ്ഷണൽ അപ്ലയൻസസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു മയോ ഫംഗ്ഷണൽ അപ്ലയൻസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മൾ എന്താ പറയുക പേഷ്യൻറ്റിൻ്റെ ആ ഒരു പ്രൊഫൈല് മൊത്തത്തിൽ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളുടെ എന്താ പറയുക ഒരു റിട്രോ പൊസിഷൻഡായിട്ടുള്ള മാൻഡിബിളിനെ അതിൻ്റെ ഒരു നോർമൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അപ്ലയൻസസ് ആണ് ഈ ഒരു മയോ ഫംഗ്ഷണൽ അപ്ലയൻസസ് എന്ന് പറയുന്നത് തോന്നുന്നു നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാവും എന്നുള്ളത് വായിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വായിക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് പോവുക എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു ക്ലാസ്സസിന് നമ്മളൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഓൺ ടു അവർ മയോ ഫംഗ്ഷണൽ അപ്ലയൻസസ് സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മയോ ഫംഗ്ഷണൽ അപ്ലയൻസസിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഡെഫിനിഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കേസ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് റീക്യാപ്പ് ആണ് ദോസ് അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയോ ഫംഗ്ഷൻ അപ്ലയൻസസ് ആർ ദോസ് അപ്ലയൻസസ് വിച്ച് ആർ ലൂസ് ഫിറ്റിംഗ് ഓർ പാസീവ് അപ്ലയൻസസ് ദാറ്റ് ഹാർനസ് ദി നാച്ചുറൽ ഫോഴ്സ് ഓഫ് ദി ഓറോഫേഷ്യൽ മസ്കുലേച്ചർ വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ടു ദി ടീത്ത് ആൻഡ് ആൽവുലർ ബോൺ ത്രൂ ദി മീഡിയം ഓഫ് ദി അപ്ലയൻസ് ഗോട്ട് ഇറ്റ് ഇപ്പം അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് വി ഹാവ് ദി ബേസിക് ക്ലാസിഫിക്കേഷൻ വി ഹാവ് എ ക്ലാസിഫിക്കേഷൻ വിച്ച് വാസ് ഗിവൺ ബൈ പ്രോഫിറ്റ് ആൻഡ് ടോം ഗ്രേബർ ആൻഡ് വി ഹാവ് ട്രാൻസ്മിഷൻ ഓഫ് ഫോഴ്സിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് മയോടോണിക് ആൻഡ് മയോ ഡൈനാമിക് അതിൻ്റെ ഒരു മയോ ടോണിസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനും ഉണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെ പിന്നെ വരുന്നത് ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് രണ്ട് ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ആണുള്ളത് ഒരെണ്ണം ഫോഴ്സ് ട്രാൻസ്മിഷനും അഥവാ ഫോഴ്സ് ആപ്ലിക്കേഷനും പിന്നെ ഒരെണ്ണം ഫോഴ്സ് എലിമിനേഷനും ആണ് ഒരെണ്ണം അപ്ലൈ ചെയ്യുന്നു മറ്റൊരെണ്ണം എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ വരുന്നതാണ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മസ്കുലർ ചേഞ്ചസ് എന്തൊക്കെയാണെന്നറിയാം അതിൻ്റെ ഡെൻറ്റോ ആൽവുലാർ ചേഞ്ചസ് എന്തൊക്കെയാണെന്നറിയാം അതിൻ്റെ ഓർത്തോപീഡിക് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാം അപ്പോൾ ഈ മൂന്നെണ്ണാണ് എൻ്റെ ഒരു ആക്ഷൻ ആയിട്ട് വരുന്നത് പിന്നെ ഉള്ളത് കേസ് സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ഏജ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം പിന്നെ പേഷ്യൻറ്റിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് സോഷ്യോ എക്കണോമിക് കൺസിഡറേഷൻ സോഷ്യൽ കൺസിഡറേഷൻസ് നമ്മൾ നോക്കണം പിന്നെ ഡെൻ്റൽ കൺസിഡറേഷൻസ് അതേപോലെ സ്കെൽറ്റൽ കൺസിഡറേഷൻസ് ഉണ്ട് പിന്നെ സെഫലോമെട്രിക് കൺസിഡറേഷൻസ് ഉണ്ട് സെഫലോമെട്രിക് കൺസിഡറേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് കാരണം മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്തിട്ട് കാണാം ആ ഒരു ബിയോർക്ക് ആ ഒരു അനാലിസിസ് വെച്ചിട്ട് സാഡിൽ ആംഗിളും അതേപോലെ ആർട്ടിക്കുലർ ആംഗിളും ഗോണിയൽ ആംഗിളും ഈ മൂന്ന് ആംഗിളും തമ്മിലുള്ള ആ ഒരു കണക്കിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മയോ ഫംഗ്ഷണൽ അപ്ലയൻസസ് ഏതൊക്കെ പേഷ്യൻ്റാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ നോക്കിയിരുന്നു So coming to the next, let's continue with it. So today we will be going on with the different types of myofunctional appliances. Okay? പലതരത്തിലുള്ള മയോ ഫംഗ്ഷണൽ അപ്ലയൻസസ് ഉണ്ട് ഒരുപാട് മയോ ഫംഗ്ഷണൽ അപ്ലയൻസസ് ഉണ്ട് ഈ കാണുന്ന മൊത്തം ഈ സൈഡിൽ കാണുന്ന മൊത്തം നമ്മുടെ മയോ ഫംഗ്ഷണൽ അപ്ലയൻസസ് ആണ് എന്തൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ കൊടുക്കുന്ന ഒരു വെസ്റ്റിബുലർ സ്ക്രീൻ മുതൽക്ക് നമുക്ക് മയോ ഫംഗ്ഷണൽ അപ്ലയൻസസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും അപ്പം വി ഹാവ് വെസ്റ്റിബുലർ സ്ക്രീൻ വി ഹാവ് ഇൻക്ലൈൻ പ്ലെയിൻസ് വി ഹാവ് ലിപ് ബംബോസ് വി ഹാവ് ഫ്രാങ്കിൾസ് ഫംഗ്ഷണൽ റെഗുലേറ്റേഴ്സ് വി ഹാവ് ആക്ടിവേറ്റർ ബയോനോഡ് ആൻഡ് ടിൻ ബ്ലോക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കി നോക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് വെസ്റ്റിബുലർ സ്ക്രീൻ എന്താണെന്നുള്ളത് നോക്കി നോക്കാം ഓക്കെ വെസ്റ്റിബുലർ സ്ക്രീൻ എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് ഇയറിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ആ ഒരു ഓറൽ ക്യാവിറ്റി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോലെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെയും കവർ ചെയ്യുന്ന പോലെയുള്ള ആ ഒരു സ്ക്രീൻ കൊടുക്കുന്നതിന് തന്നെയാണ് ഈ വെസ്റ്റിബുലർ സ്ക്രീൻ എന്ന് പറയുന്നത് അതിന് തന്നെ വേറൊരു പേരുണ്ട് ഓറൽ സ്ക്രീൻ എന്നുള്ളത് സോ ഇറ്റ് ഈസ് എ ഷീറ്റ് ഓഫ് അക്രിലിക് റെസിൻ വിച്ച് ഈസ് ബോൺ ഇൻസൈഡ് ദ ലിപ്സ് ആൻഡ് ഔട്ട്സൈഡ് ദ ടീത്ത് ഇറ്റ് ഈസ് എ സ്ക്രീൻ ഓഫ് ഷീറ്റ് ഓഫ് അക്രിലിക് റെസിൻ വിച്ച് ഈസ് ബോൺ ഇൻസൈഡ് ദ ലിപ്സ് ആൻഡ് ഔട്ട്സൈഡ് ദ ടീത്ത് അപ്പോൾ പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഒരു അക്രിലിക്കിൻ്റെ ഷീറ്റിനെയാണ് നമ്മൾ ഈ ഒരു ഓറൽ സ്ക്രീൻ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നിവൽ ഇൻ 1912 അപ്പോൾ 1912നകത്ത് നിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് അതൊരു അക്രിലിക് ഷീറ്റാണ് ഇറ്റ് ഈസ് എ സ്ക്രീൻ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദി ടീത്ത് ആൻഡ് ദ ലിപ്സ് ഇൻസൈഡ് ദ ലിപ്സ് ആൻഡ് ഔട്ട്സൈഡ് ദി ടീത്ത് ഇതാണ് ഓറൽ സ്ക്രീൻ എന്ന് പറയുന്നത് സോ ഇറ്റ് പ്രൊഡ്യൂസസ് ഇറ്റ്സ്
effect by redirecting the pressure of the musculature and the soft tissues. അപ്പോൾ നമ്മുടെ ഒരു ചീക്കിനകത്തുനിന്ന് ഒരു അൺവോണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രഷർ നമ്മുടെ പല്ലിൻ്റെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ടും അതിനെ റീഡയറക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു എഫക്റ്റാണ് ആര് കൊണ്ടുവരുന്നത്, ഈ ഒരു ഓറൽ സ്ക്രീൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഏകദേശം പേഷ്യൻ്റ് വായിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ കാണാൻ, ആ ഒരു ഇത് കാണാല്ലേ, ഫുൾ പല്ലിൻ്റെ പുറത്തുമാണ്, ചുണ്ടിന് അകത്തുമാണുള്ളത്. സോ ക്രോസ് ഹാവ് ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ദി ഓറൽ സ്ക്രീൻ ആൻഡ് വെസ്റ്റുലർ സ്ക്രീൻ. നമ്മൾ എപ്പോഴും അറിയാം, നമുക്ക് ഈ ഒരു ഓറൽ സ്ക്രീൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനാണ്, ഇത് ഓറൽ സ്ക്രീൻ എന്നാണോ ഇതിനെ പറയുക, അതോ ഇത് വെസ്റ്റിബുലർ സ്ക്രീൻ എന്നാണോ എന്ന് പറയാനുള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇതിനെ രണ്ട് പേരും കൂടി പറയാറുണ്ട് അല്ലേ. ഇപ്പം രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ ഓറൽ സ്ക്രീൻ എന്താണെന്നുള്ളതും വെസ്റ്റുലർ സ്ക്രീനിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മുടെ ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്നെ രണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓറൽ സ്ക്രീൻ ഈസ് എൻ അപ്ലയൻസ് ടു കൺട്രോൾ ദി അബ്നോർമൽ ഹാബിറ്റ്സ് ആൻഡ് ടീത്ത് കോൺടാക്ട് ഈസ് പ്രസൻറ്റ്. ഇപ്പോൾ ഓറൽ സ്ക്രീൻ എന്ന് പറയുന്നത് അബ്നോർമൽ ഹാബിറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒപ്പം തന്നെ അത് പല്ലുകളുടെ മുകളിൽ ഒരു ടച്ച് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ വെസ്റ്റിബുലർ സ്ക്രീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടിൽ ദി വെസ്റ്റിബിൾ, ഏറ്റവും മുകൾ ഭാഗത്തുള്ള വെസ്റ്റിബ്യൂൾ വരെ അതിന് എക്സ്റ്റെൻഷൻ ഉണ്ട്. അതിൻ്റെ പോലെ തന്നെ ഏറ്റവും പോസ്റ്റീരിയർ മോസ്റ്റ് ആയിട്ടുള്ള ടീത്തിൻ്റെ, അതായത് നമ്മുടെ ഒരു സെക്കൻഡ് മോലാറിൻ്റെ ആ ഒരു ഡിസ്റ്റൽ ആസ്പെക്ട് വരെയും അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടിൽ ദി വെസ്റ്റിബ്യൂൾ ഇൻ കോൺടാക്ട് വിത്ത് ദി ആൽവിയോളർ പ്രോസസ് ആൻഡ് ദർ ഇസ് നോ ടീത്ത് കോൺടാക്ട്. മനസ്സിലാവുന്നു? അപ്പോൾ ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീത്തിൻ്റെ മുകളിൽ കോൺടാക്ട് ഉണ്ടാവും, വെസ്റ്റുലർ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീത്തിൻ്റെ മുകളിൽ കോൺടാക്ട് ഉണ്ടായില്ല. ഓക്കെ, ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞത് ഒരു ഹാബിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. വെസ്റ്റുലർ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഓൾസോ ഓറൽ സ്ക്രീൻ ഹാവ് എ പ്രോപ്പർട്ടി ടു എന്താ പറയുക, പാസീവ് എക്സ്പാൻഷൻ. അപ്പോൾ ആ ഒരു പാസീവ് എക്സ്പാൻഷന് വേണ്ടിയിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ വെസ്റ്റിബ്യൂളിൻ്റെ റീജിയനിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. അതിനാണ് വെസ്റ്റിബുലർ സ്ക്രീൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഹാബിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുകയാണോ, ദാറ്റ് ഈസ് എൻ ഓറൽ സ്ക്രീൻ, റൈറ്റ്? സോ ദ ഓറൽ സ്ക്രീൻ വിൽ ബി ടച്ചിങ് ദ ടീത്ത്, വെസ്റ്റിബുലർ സ്ക്രീൻ വിൽ ബി എക്സ്റ്റെൻഡ് ഇൻ ദി വെസ്റ്റിബ്യൂൾ ആൻഡ് ടച്ചിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ആൽവിയോളർ പ്രോസസർ, ഇറ്റ് വിൽ നോട്ട് ബി ഇൻ കോൺടാക്ട് വിത്ത് ദ ടീത്ത്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് പ്രിവെൻറ്റ്സ് ദി പ്രഷർ ഓഫ് ദ ചീക്സ് ആക്ടിങ് ഓൺ ദ ഡെൻഡിഷൻ. ഓക്കെ, ഇറ്റ് പ്രിവെൻറ്റ്സ് ദി പ്രഷർ ഓഫ് ദ ചീക്സ്, ഈ രണ്ട് സൈഡിലുള്ള ചീക്സ് ഇല്ലേ, ഇതിൻ്റെ പ്രഷർ ഡെൻഡിഷൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. ബിക്കോസ് ഓഫ് ദീസ് ടങ് ഈസ് ഫ്രീ ടു എക്സേർട്ട് ഫോഴ്സ് ഓൺ ദ ടീത്ത്. ഓക്കെ, അപ്പോൾ ഇത് കാരണം കൊണ്ട് എന്താണ്, ടങ് ഈസ് ഫ്രീ ടു എക്സേർട്ട് എ പ്രഷർ ഓൺ ദ ടീത്ത്. സോ ദിസ് കോസസ് എ പാസീവ് എക്സ്പാൻഷൻ ഓഫ് ആർച്ചസ്. അപ്പോൾ ഇത് കാരണം കൊണ്ട് പാസീവ് എക്സ്പാൻഷൻ ഓഫ് ആർച്ചസ് ഉണ്ടാവും. എങ്ങനെയാ നോക്കി നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഡെൻഡിഷൻ കാണാം, 6, 7, 6, 5, 4 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് മോളർ, ഫസ്റ്റ് മോളർ, സെക്കൻഡ് പ്രീ മോളർ ആൻഡ് ഫസ്റ്റ് പ്രീ മോളർ. അപ്പം ഇങ്ങനെയാണുള്ളത്. ഇതിനെ നമ്മളൊരു വെസ്റ്റിബുലർ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യും. ഇങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സൈഡിലുള്ള ബക്കൽ ചീക്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ മൊത്തത്തിൽ രണ്ട് സൈഡിലേക്ക് നിർത്തും. മൊത്തത്തിൽ രണ്ട് സൈഡിലേക്ക് നിർത്തുമ്പോൾ ഇതിൻ്റെ നടുക്കും ഭാഗത്തുള്ള ടങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനത്തിന് പതുക്കെ ഗ്രാജുവലി സൈഡിലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് കോസസ് ആൻ പാസീവ് എക്സ്പാൻഷൻ ഓഫ് ദി ആർച്ചസ്. മനസ്സിലാവില്ലേ? ആ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ബക്കൽ ചീക്സിനും എന്ത് ചെയ്യാണ്, ബക്കൽ ചീക്സിനെയും ഫോഴ്സിനെ രണ്ട് സൈഡിലേക്കായിട്ട് പുഷ് ചെയ്ത് നിർത്തുകയാണ്. സോ ദർ ബൈ ഇറ്റ് കോസസ് ആൻ പാസീവ് എക്സ്പാൻഷൻ. സോ ദി പ്രഷർ ഫ്രം ദ ലിപ് ഈസ് ഡയറക്റ്റഡ് ടു ദി ഇൻസൈസേഴ്സ് ആൻഡ് ദിസ് കോസസ് ലിംഗ്വൽ മൂവ്മെന്റ് ഓഫ് ദി ലേബിൽ, ലേബിലി പ്രൊക്ലൈൻഡ് ടീത്ത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓറൽ സ്ക്രീനിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നേരത്തെ നമ്മൾ വെസ്റ്റിബുലർ സ്ക്രീനിനെ കുറിച്ചിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം നമ്മൾ ഓറൽ സ്ക്രീനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓറൽ സ്ക്രീനകത്ത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻ്റ് ഒരു ലിപ് ബൈറ്റിംഗ് ഹാബിറ്റോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആക്റ്റീവ് മെൻറ്റാലിസം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മളൊരു ടൂത്ത് ഉണ്ട്, ടൂത്തിൻ്റെ മുകളിൽ ആൻറ്റീരിയേഴ്സ് ഉണ്ട്, ഇതിനകത്ത് ആൻറ്റീരിയേഴ്സ് നമ്മുടെ രണ്ട് സൈഡിലും ബക്കൽ ചീക്സ് ഉണ്ട്, രണ്ട് സൈഡിലും ബക്കൽ ചീക്സും ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആൻറ്റീരിയറിലുള്ള ലേബിൽ മെൻറ്റോ ലേബിൾ സൾക്കസും അതുപോലെ സബ് മെൻറ്റൽ റീജിയനകത്തുള്ള മെൻറ്റാലിസും മസിൽസും ഹൈപ്പർ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും, രണ്ട് സൈഡിലെ ബക്സിനേറ്റർ മസിൽസിനും ഔട്ടിൽ നിർത്തും. അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ടാവും, നമ്മളുടെ മെൻറ്റാലിസ് മസിൽ വിൽ ബി പുഷിങ് ദി ഓറൽ സ്ക്രീൻ ഇൻവേർഡ് അല്ലേ. നമ്മുടെ ഈ ഒരു മെൻറ്റാലിസ് മസിൽ എന്ത് ചെയ്യും, ഈ ഒരു ലിപ്സും നമ്മൾ പേഷ്യൻ്റ് അടുത്ത് ഒന്ന് കൂട്ടി പിടിക്കാൻ പറയുന്ന സമയത്ത് എന്തുണ്ടാവും, ഈ ലിപ്സ് ഉള്ളിലേക്ക് തള്ളാൻ തുടങ്ങും. അപ്പോൾ വെൻ ദ ലിപ്സ് ആർ പുഷിങ് ഇറ്റ് ഇൻസൈഡ്, ഇഫ് ദർ ഈസ് എ കോൺടാക്ട് ഓൺ ദ ടീത്ത്, ദൻ ദി ആൻറ്റീരിയർ ടീത്ത് ഹാവ് എൻ ഇൻവേർഡ് പ്രഷർ. അപ്പോൾ എന്ത് ചെയ്യും, ആൻറ്റീരിയർ പീസ് നമ്മൾ ലേബലി പ്രൊക്ലൈൻഡ് ആയിട്ടുള്ള പല്ലാണ് എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ റിട്രോക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ജസ്റ്റ് ലൈക്ക് ദി ആക്ഷൻ ഓഫ് എ സിമ്പിൾ ലേബിൾ ബോ.
അപ്പോൾ ലേബിളിൽ എന്താ ചെയ്യുക നമ്മുടെ പ്രൊക്ലൈൻഡ് ആയിട്ടുള്ള ടീത്തിനെ പതുക്കെ ഉള്ളിലേക്ക് തള്ളാൻ തുടങ്ങും അതേപോലെ തന്നെയാണ് ഇവിടെ അക്രിലിക് കോൺടാക്ട് ഉണ്ടാവും ആൻറ്റീരിയേഴ്സ് നല്ല ഒന്ന് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ അതൊരു ഉൾഭാഗത്തേക്ക് ഒരു പ്രഷർ കൊടുക്കും അങ്ങനെ ഒരു ഉൾഭാഗത്തേക്ക് പ്രഷർ കൊടുക്കുന്ന സമയത്ത് പ്രൊക്ലൈൻഡ് ആയിട്ടുള്ള ടീത്തൊക്കെയും റിട്രോക്ലൈൻ ആവാൻ തുടങ്ങും ഇതാണ് അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് വെസ്റ്റിബുലാർ സ്ക്രീൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ജോസ് മൂവ്സ് ഫോർവേഡ് ശരിയല്ലേ കാരണം നമ്മളിപ്പോൾ ഒരു ഓറൽ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് സൈഡിലുള്ള കംപ്ലീറ്റ് സർക്കം ഓറൽ മസിൽസ് എല്ലാതും തന്നെ എന്തായി ഈസ് കെപ്റ്റ് എവേ ഫ്രം ദി ഡെൻഡീഷൻ ആൻഡ് ദി ജോസ് ഒരു തരത്തിൽ പറഞ്ഞ ജോസിൻ്റെ അടുത്തുനിന്നും അതേപോലെ ഫുൾ ഡെൻഡീഷൻ്റെ മുകളിൽ സർക്കം ഓറൽ മസിൽസിനെ ഫുള്ളായിട്ട് നമ്മൾ സൈഡിലേക്ക് ഫുൾ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ലോവർ ജോ മൂവ്സ് ഫോർവേഡ് കാരണം എന്താ ഈ ലോവർ ബക്സിനേറ്റർ മസിൽസിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെയും കുറയും കുറയല്ല ബക്സിനേറ്റർ മസിൽസ് ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ഫോഴ്സ് മൊത്തത്തിൽ എങ്ങനെ പോകുള്ളൂ മൊത്തത്തിൽ ആര് സ്റ്റോപ്പ് ചെയ്യും പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും നമ്മുടെ ഓറൽ സ്ക്രീൻ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും സോ ദി ലോവർ ജോ ഇസ് ഫ്രീ ടു മൂവ് ഫോർവേഡ് ആൻഡ് ഹൈപ്പോട്ടോണിക് ലിപ് ഗെറ്റ് ആക്ടിവേറ്റഡ് ഇറ്റ്സ് നോട്ട് ഹെഡ് ആക്ടിവേറ്റഡ് ഹൈപ്പോട്ടോണിക് ലിപ്സ് ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് ടോണസിറ്റി ഓഫ് ദി ലിപ്സ് ഗെറ്റ് ഇംപ്രൂവ്ഡ് അപ്പോൾ ഹൈപ്പർടോണിക് ആയിട്ടുള്ള ലിപ്സിനെ എന്ത് ചെയ്യും അത് ആക്ടിവേറ്റ് ചെയ്യും അതിൻ്റെ തന്നെ ടോണസിറ്റി ഓഫ് ദി ലിപ്സ് ഗെറ്റ് ഇംപ്രൂവ്ഡ് ആൻഡ് ദർ വിൽ ബി റിട്രോക്ലിനേഷൻ ഓഫ് ദി മാക്സിലറി ഇൻസൈസസ് ആൻഡ് ദർ വിൽ ബി റിട്രോക്ലിനേഷൻ ഓഫ് ദി മാക്സിലറി ഇൻസൈസസ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലേബിൾ പോയിൻ്റ് ഒരു എഫക്ട് ഉണ്ടാവും അത് കാരണം കൊണ്ട് തന്നെ മാക്സിലറി ഇൻസൈസസ് പ്രൊക്ലൈൻഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും റിട്രോക്ലൈൻ ആവാനും തുടങ്ങും ബാക്കി ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലേഷൻ ഓഫ് ദി പ്രോപ്പർ നേസൽ ബ്രീതിങ് അപ്പോൾ ഒരു ഓറൽ ബ്രീതിങ് മൗത്ത് ബ്രീതിങ്ങിൽ ഒരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് പിന്നെ വായക്കൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി നേസൽ ബ്രീതിങ് സ്റ്റിമുലേഷൻ ചെയ്യാൻ തുടങ്ങും ആൻഡ് സീസേഷൻ ഓഫ് അതർ ഹാബിറ്റ്സ് ലൈക്ക് തംസക്കിംഗ് ലിപ് ബൈറ്റിംഗ് മൗത്ത് ബ്രീതിങ് എക്സെട്ര അപ്പോൾ നേസൽ ബ്രീതിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അതിൻ്റെ ഒപ്പം തന്നെ മൗത്ത് ബ്രീതിങ് ലിപ് ബൈറ്റിംഗ് ആൻഡ് തംസക്കിംഗ് അങ്ങനെയുള്ള എല്ലാവിധ ഹാബിറ്റ്സിനെയും അത് പ്രിവെൻറ്റ് ചെയ്യും സോ ദീസ് ആർ ദി മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് വെസ്റ്റിബുലാർ സ്ക്രീൻ സോ ഹൗ ടു ഫാബ്രിക്കേറ്റ് അപ്പോൾ ആദ്യം നമ്മളൊരു മോഡൽ ഉണ്ടാക്കണം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഇംപ്രഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റിബ്യൂൾ കിട്ടണം നല്ല ഹൈ ലെവലിൽ കിട്ടണം അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ റിം ലോക്ക് ട്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് റിം ലോക്ക് ട്രേസ് RIMLOCK റിം ലോക്ക് ട്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ റിം ലോക്ക് ട്രേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇംപ്രഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെസ്റ്റിബ്യൂൾ ഫുള്ളായിട്ട് കിട്ടും ആൻഡ് ഒപ്പം തന്നെ ഡെൻഡീഷനും അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും നമുക്ക് കിട്ടും അപ്പോൾ ആദ്യം നമ്മളൊരു മോഡൽ പ്രിപ്പയർ ചെയ്യുക മോഡൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു വാക്സ് അപ്പ് കൊടുക്കണം അതായത് ടൂത്തിൻ്റെയും ആൽവലർ ബോണ്ടിങ് സോറി ടൂത്തിൻ്റെയും അക്രിലിക്കിൻ്റെയും ഇടയിൽ ഒരു മിനിമം 3 to 5 millimeter സ്പേസ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഒരു 3 millimeter സ്പേസെങ്കിലും മിനിമം ഉണ്ടാവണം അപ്പോൾ ആ ഒരു 3 millimeter സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടൂത്തിൻ്റെ സൈഡ് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു വാക്സ് വെച്ചിട്ട് കവർ ചെയ്യണം സോ വാക്സ് അപ്പ് ഓഫ് ദി അപ്ലയൻസ് ഈസ് ഡൺ ആൻഡ് ദി ആൻറ്റീരിയർ സെഗ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ഡയറക്റ്റ്ലി അപ്പോൾ ആൻറ്റീരിയർ സെഗ്മെൻറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൂത്തിനെ റിട്രോക്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂത്തിൻ്റെ മുകളിലേക്ക് കോൺടാക്ട് കിട്ടണം അപ്പോൾ അതിൻ്റെ മുകളിൽ കോൺടാക്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റീരിയർ സെഗ്മെൻറ്റിൽ ഏതൊക്കെ ടൂത്താണോ പ്രൊക്ലൈൻഡ് ആയിട്ടുള്ളത് ആ ഭാഗത്ത് മാത്രം വാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യുക അത്രയും ഭാഗത്തുള്ള ടൂത്തിനെ എക്സ്പോസ് ചെയ്യുക അപ്പോൾ വാക്സ് ആ ഒരു ചതുര ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പോസ്റ്റീരിയർസ് ആർ നോട്ട് ഇൻഫ്ലുവൻസ് ഡയറക്ട്ലി സോ യു ഡോണ്ട് ഹാവ് ടു കട്ട് ദി വാക്സ് ഓർ റിമൂവ് ദി വാക്സ് ഫ്രം ദി പോസ്റ്റീരിയർ ആസ്പെക്ട് ആൻഡ് എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ദി ഡിസ്റ്റൽ മോസ്റ്റ് എൻഡ് ഓഫ് ദി സെക്കൻഡ് മോളർ അപ്പോൾ ഏറ്റവും ഡിസ്റ്റൽ മോസ്റ്റ് ടീത്ത് ഏതാണോ അതിൻ്റെ തൊട്ടടുത്തുള്ള ടീത്തിൻ്റെ ഡിസ്റ്റലി വരെ കൊടുക്കുക അപ്പോൾ സെക്കൻഡ് മോളാറുള്ള പേഷ്യൻ്റാണ് തേർഡ് മോളാർ എറപ്റ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോളാറിൻ്റെ ഡിസ്റ്റലി കൊടുക്കുക സെക്കൻഡ് മോളാർ എറപ്റ്റ് ആയിട്ടുണ്ട് തേർഡ് മോളാർ എറപ്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് മോളാറിൻ്റെ ഡിസ്റ്റലി കൊടുക്കുക നമ്മളിത് അധികം കൊടുക്കുന്നത് ഡെസിഡിയസ് ഡെൻഡീഷൻ പീരീഡിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ സെക്കൻഡ് ഡെസിഡിയസ് മോളാർ കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് മോളാർ വരും 14th വയസ്സിലാണ് പിന്നെ ആര് വരുള്ളൂ സെക്കൻഡ് മോളാർ വരുള്ളൂ അപ്പോൾ ഈ ഒരു പേഷ്യൻ്റ് മിക്സ്ഡ് ഡെൻഡീഷൻ പീരീഡിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസിഡിയസ് സെക്കൻഡ് മോളാറിൻ്റെ ഡിസ്റ്റൽ സൈഡ് വരെ കൊടുക്കുക മനസ്സിലായില്ലേ അതായത് ഫസ്റ്റ് മോളാറിൻ്റെ മീസേലി വരെ നമ്മൾ കൊടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് പിന്നെ എഡ്ജസ് ആർ ലെസർ തിക്കർ അതിൻ്റെ ഓരോ എഡ്ജസും നമ്മൾ എന്ത് ചെയ്യണം തിക്നെസ് കുറച്ചിട്ടുണ്ടാക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് നല്ലപോലെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയ സാധനം സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് എഡ്ജസ് ആർ മെയ്ഡ് ലെസ് തിക്കർ ആൻഡ് അലവൻസസ് ആർ മെയ്ഡ് ഫോർ ദി ലേബിൾ ആൻഡ് ബക്കൽ ഫ്രീഡം ലേബിൽ ഫ്രീണത്തിനും ബക്കൽ ഫ്രീണത്തിൻ്റെ മുകളിൽ ഈ സാധനം കൊണ്ടിട്ട് മുറിയാൻ പാടില്ല അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ ഫ്രീണൽ റിലീഫ് കൊടുക്കണം ആൻഡ് അപ്ലയൻസസ് ഈസ് പ്രൊസീസ്ഡ് വിത്ത് ഹീറ്റ് ക്യൂർ ഓർ സെൽഫ് ക്യൂർ അക്രിലിക് ആൻഡ് ട്രിംഡ് ആൻഡ് പോളിഷ്ഡ്
അപ്പോൾ ടൂത്തിന്റെ മുകളിൽ കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ ആ ടൂത്തിന് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ ടൂത്തിനാണ് മൂവ്മെന്റ് വേണ്ടത് ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് വാക്സ് എന്ത് ചെയ്യണം, നമ്മൾ റിമൂവ് ചെയ്യണം. കംപ്ലീറ്റ് വാക്സ് അല്ല, ടൂത്തിന്റെ ക്രൗൺ പോർഷനിലുള്ള വാക്സ് മാത്രം. ഒരു വിൻഡോ ഷേപ്പിൽ നമ്മൾ ഓട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അക്രലൈസ് ചെയ്യുന്ന സമയത്ത് ആ വിൻഡോയ്ക്ക് അകത്ത് കൂടെ അക്രലിക് ഇറങ്ങും. അങ്ങനെ നമ്മൾ പേഷ്യന്റിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ അക്രലിക് പോർഷൻസ് മാത്രം പോയിട്ട് പല്ലിൽ ടച്ച് ചെയ്യും. സോ വെൻ ദർ ഈസ് എൻ കോൺടാക്ട് ഓൺ ദ ടീത്ത് ആൻഡ് വെൻ ദ പേഷ്യന്റ് ഫോഴ്സ്ഫുള്ളി ക്ലോസസ് ദി ലിപ്സ്, ഇറ്റ് പ്രൊഡ്യൂസസ് എ ഇൻവേർട്ട് പ്രഷർ. ഓക്കെ, സോ മോഡിഫിക്കേഷൻസ്, ഒരുപാട് മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദി ഹോട്ട്സ് മോഡിഫിക്കേഷൻ. എച്ച് ഒ ടി ഇസെഡ് ആണ്, എച്ച് ഒ ആർ ഇല്ല അതിനകത്ത് കേട്ടോ. ഹോട്ട്സ് മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ട്സ് മോഡിഫിക്കേഷൻ ആണ്. ഈ പിക്ചറിനകത്ത് കാണുന്ന പോലെ ഒരു മെറ്റൽ റിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഹോട്ട്സ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു മെറ്റൽ റിങ്? സോ ഓൾവേസ് ഐ ആസ്ക് ദി ക്വസ്റ്റ്യൻ, വൈ എ മെറ്റൽ റിങ്? വൈ നോട്ട് എന്താ പറയുക, ഒരു നൂല് കൊടുത്ത പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അക്രലിക് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ ഒരു ബീഡ് കൊടുത്താൽ പോലെ. സോ വൈ എ മെറ്റൽ റിങ്? ഓൾവേസ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. സോ വൈ മെറ്റൽ റിങ്? എന്തായിരിക്കും കാരണം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹോട്ട്സ് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന എന്താണ്, മസിൽ എക്സസൈസസ് ആണ്. മസിൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെറ്റൽ റിങ്ങിനകത്ത് കൂടെ വിരലിട്ടിട്ട് ഇങ്ങനെ പുറത്തേക്കും അകത്തേക്കും ഇങ്ങനെ നമ്മൾ ഈ പൂരത്തിനൊക്കെ കിട്ടുന്ന ബലൂൺ ഇങ്ങനെ ടപ്പ ടപ്പ ടപ്പ് എന്ന് പറഞ്ഞിട്ട് അടിച്ച് കളിക്കില്ല, ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ബലൂൺ. അതേപോലെ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ഇതിനകത്ത് വിരലിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ പുറത്തേക്കും അകത്തേക്കും വലിക്കാൻ പറയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റിങ് കൊടുത്തു കഴിഞ്ഞാലും ശരി, ഒരു നൂല് കൊടുത്താലും ശരി, അക്രിലിക് കൊടുത്താലും ശരി, അത് പൊട്ടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മെറ്റൽ റിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മെറ്റൽ റിങ് നമ്മൾ കൊടുക്കുക, പേഷ്യൻ്റെ അടുത്ത് അതിനകത്ത് ഒരു വിരലിടാൻ പറയുക, ഈ സാധനം വായിക്കകത്ത് വെച്ചിട്ട് അതിനകത്ത് ഒരു വിരലിട്ടിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് കളിക്കാൻ പറയുക. സോ ദിസ് ഇസ് ഹോട്ട്സ് മോഡിഫിക്കേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് മെയിൻലി ഗിവൻ ഫോർ മസിൽ എക്സസൈസസ്. നെക്സ്റ്റ് വൺ ഈസ് ഈസ് ഓറൽ സ്ക്രീൻ വിത്ത് ബ്രീതിങ് ഹോൾസ്. ബ്രീതിങ് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചായൻ്റെ അരിപ്പ് ഉണ്ടാക്കുന്ന പോലെ ഒരു 10-300 ഓട്ടകളൊന്നും ഓറൽ സ്ക്രീനിൻ്റെ മുകളിൽ ഇടാൻ പറ്റില്ല, അതിനൊരു കണക്കൊക്കെ ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ 3-3 ഹോൾസ് ഇടാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ 3 റൈറ്റ് സൈഡിൽ 3. ഓക്കെ, 3-3 ഹോൾസ് ഇടാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി നമ്മൾ ഈ ഒരു 6 ഹോൾസ് വെച്ചിട്ടാണ് പേഷ്യൻ്റിനെ വിടുക. പേഷ്യൻ്റിന് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും, കാരണം മൗത്ത് ബ്രീതിങ് ഉള്ള ഹാബിറ്റ് ഉള്ള ഒരാൾക്ക് ഒറ്റയടിക്ക് വായ പൊത്തി പിടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മൂക്കി കൂടെ ശ്വാസം എടുക്കാൻ പറ്റില്ല, അടുത്ത ദിവസം നമ്മൾ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും. അപ്പം അത് കാരണം കൊണ്ട് എന്ത് വേണം, പേഷ്യൻറ്റിന് ബ്രീത്ത് ചെയ്യാൻ പറ്റണം, പക്ഷെ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് 3 ബ്രീത്തിങ് ഹോൾസ് 3-3 ബ്രീത്തിങ് ഹോൾസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറി 2 weeks യു റീകോൾ ദ പേഷ്യൻറ്റ്, ക്ലോസ് 1 ഹോൾ ഫ്രം ഈദർ സൈഡ്. ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ വിളിക്കുന്നു, 2 ഹോൾസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ഒരെണ്ണം ഇവിടുത്തെയും നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും പേഷ്യൻറ്റ് വിളിക്കുന്നു, അടുത്ത 2 ഹോൾസ് നമ്മൾ അക്രലിക്ക് വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. 3 ആഴ്ചയും നമ്മൾ 4 ആഴ്ചയും വിളിക്കുന്നു, ശരി 2, 4 കഴിഞ്ഞ് 6 ആഴ്ചയിലും നമ്മൾ വിളിക്കുന്നു. പിന്നെ അഗെയിൻ ഫ്രണ്ടിലുള്ള 2 ഹോൾസും കൂടെ ക്ലോസ് ചെയ്യുക. അത് കഴിയുമ്പോൾ ആശൻ ഫുള്ളായിട്ട് നേസൽ ബ്രീതർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് വിത്ത് ബ്രീതിങ് ഹോൾസ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഡബിൾ ഓറൽ സ്ക്രീൻ. അപ്പോൾ ബ്രീതിങ് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെയാണ് ഉണ്ടാവുക. ആ ഫ്രണ്ടിൽ കാണാനുണ്ട് അല്ലേ, ചെറിയ 2 ഹോൾസ് ഇല്ലേ, അതുപോലെ ബാക്കിലേക്കും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 6 ഹോൾസ് ആണ് ചായൻ്റെ അരിപ്പ പോലെ നേരത്തെ പിടിച്ച് ഓട്ട ഉണ്ടാക്കി ഇട്ട് കൊടുക്കരുത് ഇനി മുതൽ കേട്ടോ. 2, 3, 4, 6 ഹോൾസേ പാടുള്ളൂ. 3 ലെഫ്റ്റ് സൈഡിലും 3 റൈറ്റ് സൈഡിലും. പിന്നെ ഇതാണ് ഡബിൾ ഓറൽ സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ഡബിൾ ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബൈറ്റ് ഉള്ളൊരു പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടങ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും ഓപ്പൺ ബൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡബിൾ ഓറൽ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഉള്ളിലും മീൻസ് ലേബൽ സർഫസിലും ഒരു സ്ക്രീൻ ഉണ്ടാവും, നാവിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ ഡബിൾ ഓറൽ സ്ക്രീൻ എന്ന് പറയുന്നത്. സോ സെയിം തന്നെയാണ് ഓറൽ സ്ക്രീൻ യൂസ്ഡ് ഇൻ ഓപ്പൺ ബൈറ്റ് കേസസ്. ഇപ്പോൾ ഓപ്പൺ ബൈറ്റ് കേസസിനാകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, നാവിൻ്റെ ആ ഒരു തള്ളിച്ചനെ നിർത്താൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കൊടുക്കും. അപ്പോൾ ഒരെണ്ണം ഉൾഭാഗത്തുണ്ടാവും, ഒരെണ്ണം പുറത്തുണ്ടാവും. ഓക്കെ, അതാണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് റെഹക്സ് മോഡിഫിക്കേഷൻ. രാസ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിപ്പിൾ ഈസ് കമ്പൈൻഡ് വിത്ത് ദി ഓറൽ സ്ക്രീൻ വിച്ച് പ്രൊജക്ട്സ് ഔട്ട്വേർഡ് ജസ്റ്റ് ലൈക്ക് ഇൻ ദ പിക്ചർ. പിക്ചറിനകത്ത് കാണുന്ന പോലെ ഒരു നിപ്പിൾ പോലെ ഒരു സാധനം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. സോ ഈ നിപ്പിൾ ഈസ് കമ്പൈൻഡ് വിത്ത് ദി ഓറൽ സ്ക്രീൻ വിച്ച് പ്രൊജക്ട്സ് ഔട്ട്വേർഡ് ആൻഡ് ദ നിപ്പിൾ ഹാസ് ടു ബി റീറ്റെയ്ഡ് ബൈ ദ ലിപ്സ്, ദെയർഫോർ നാച്ചുറൽ സക്കിംഗ് മൂവ്മെന്റ്സ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദി എഫക്ട് ഓഫ് ദി ഓറൽ സ്ക്രീൻ. അപ്പോൾ ഈ ഒരു നിപ്പിൾ പോലത്തെ സാധനം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണ്ടാവും. പേഷ്യൻ്റെ അടുത്ത് ചുണ്ടുകൊണ്ട് ഈ നിപ്പിൾ ഇങ്ങനെ കൂട്ടി പിടിക്കാൻ പറയാം. ഒന്ന് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സക്കിംഗ് ഹാബിറ്റ് മാറിയിട്ട് നാച്ചുറൽ സക്കിംഗ് ഹാബിറ്റിലേക്ക് അത് ഡെവലപ്പ് ആവും. അപ്പോൾ പേഷ്യൻറ്റിന് സക്കിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മോഡിഫിക്കേഷനാണ് എന്ത്, റെഹക്സ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ഹോട്ട്സ് മോഡിഫിക്കേഷൻ. അഗെയിൻ മിസ്റ്റേക്ക് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാണ്, ഇറ്റ് ഈസ് നോട്ട് എച്ച് ഒ ആർ ടി എസ്, ഇറ്റ് ഈസ് എച്ച് ഒ ടി ഇസ് എറ്റ്.
okay, HOTS modification, screen with breathing holes, we have double oral screen used in open bite, and we have REHEX modification. അപ്പോൾ അതോടുകൂടി ഓറൽ സ്ക്രീൻ തീർന്നിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ലിപ് ബമ്പറാണ്. ലിപ് ബമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ കാറിനൊക്കെ ഫ്രണ്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഈ ബമ്പർ എന്നുള്ളത് അല്ലേ. അല്ലേ, കാറിൻ്റെയൊക്കെ ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും കാണുന്നില്ല. നമ്മൾ ഇടി കൊണ്ട് കഴിഞ്ഞാൽ, ഇടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബമ്പറിൻ്റെ മുകളിലേക്കായിരിക്കും ഇടി വരുന്നത്. അതുപോലെ നമ്മൾ ഒരാളെ പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കൊണ്ട് ഇടിക്കുകയാണെങ്കിൽ ആദ്യം പോയിട്ട് തട്ടുന്ന സൈഡാണ് ബമ്പർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ബമ്പർ തന്നെ എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ലിപ്സിന് അകത്തും ഇങ്ങനെ ഒരു ഷീൽഡ് ഇങ്ങനെ പരത്തിയിട്ട് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിപ് ബമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനായിരിക്കും മെയിൻ യൂസ്? ലിപ്സ് ഉള്ളിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ് ലിപ് ബമ്പർ എന്നുള്ളത്. സോ ലിപ് ബമ്പർ ഈസ് എ കമ്പൈൻഡ് റിമൂവബിൾ ഫിക്സ്ഡ് അപ്ലയൻസ് ആണ്. അതൊരു സെമി ഫിക്സ്ഡ് അപ്ലയൻസ് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് റിമൂവബിൾ ആൻഡ് ഫിക്സ്ഡ്. ഇനി ഫുള്ളായിട്ട് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ, രണ്ടും ഉണ്ട്. ഫുള്ളായിട്ട് ഫിക്സ്ഡ് ആയിട്ടും കൊടുക്കാം, കോമ്പിനേഷനിലും കൊടുക്കാം. അപ്പോൾ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ മോഡിഫൈഡ് വെസ്റ്റിബുലാർ സ്ക്രീൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മസിൽ ഫോഴ്സസ് ആപ്ലിക്കേഷൻ ആൻഡ് എലിമിനേഷൻ. ഒരേപോലെ മസിൽ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ മസിൽ ഫോഴ്സിൻ്റെ എലിമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റും സോറി എന്നുള്ളതാണ് ലിപ് ബമ്പറിൻ്റെ ഗുണം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ടു എലിമിനേറ്റ് ലിപ് ബൈറ്റിംഗ് ഹാബിറ്റ്. ഇറ്റ് ഈസ് ടു എലിമിനേറ്റ് ലിപ് ബൈറ്റിംഗ് ഹാബിറ്റ്. So it is used in hyperactive mentalis that causes flattening of the or crowding of lower anteriors. അപ്പോൾ ഒരു ഹൈപ്പറാക്റ്റീവ് മെൻറ്റാലിസം ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ആ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ലിപ് ബമ്പർ കൊടുക്കാം. സോറി, സോ ഇറ്റ് എലിമിനേറ്റ്സ് ലിപ് ബൈറ്റിംഗ് ഹാബിറ്റ് ആസ് വെൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു സാധനം ഇങ്ങനെ ലിപ്സിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ലിപ്സ് ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ടാവും ഉണ്ടാവുക. പേഷ്യൻ്റ് എങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കടിക്കണം നോക്കിക്കഴിഞ്ഞാലും സാധിക്കില്ല. കാരണം എന്താ, അവിടെ ലിപ് ബമ്പർ ഉണ്ട്. അപ്പോൾ ലിപ് ബമ്പറിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ബൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന്. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഹൈപ്പർ ആക്റ്റീവ് മെൻറ്റാലിസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഡിബിളിൻ്റെ ഫോർവേഡ് ഗ്രോത്തിനെ ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ് മെൻറ്റാലിസ് തടഞ്ഞു നിർത്തും. ഇല്ലേ, മാൻഡിബിളിൻ്റെ ഫോർവേഡ് ഗ്രോത്തിനെ ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ് മെൻറ്റാലിസ് തടഞ്ഞു നിർത്തും. അതേപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് മെൻറ്റാലിസ് തന്നെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അത്ര പ്രഷർ കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ലോവർ ആൻറ്റീരിയസ് മൊത്തം റിട്രോക്ലൈൻഡ് ആയിരിക്കും, ക്രൗഡഡും ആയിരിക്കും. ലോവർ ആൻറ്റീരിയസ് മൊത്തം റിട്രോക്ലൈൻഡ് ആയിരിക്കും, ക്രൗഡഡും ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഒരു ലിപ് ബമ്പർ കൊടുത്താൽ മതി. ഓക്കെ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ടു ഓഗ്മെന്റ് ആങ്കറേജ്. അതായത് ആങ്കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് അൺവാണ്ടഡ് ടൂത്ത് മൂവ്മെന്റ്. അതായത് അനാവശ്യമായിട്ടുള്ള ടൂത്ത് മൂവ്മെന്റിനെ എതിരെ കൊടുക്കുന്ന ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ടൂത്ത് മൂവ്മെന്റ് നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതിനാണ് നമ്മൾ ആങ്കറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നാല് പ്രീമോളാർസ് എക്സ്ട്രാക്ട് ചെയ്ത എക്സ്ട്രാക്ഷൻ സ്പേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് പ്രീമോളാർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ എക്സ്ട്രാക്ഷൻ സ്പേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോളാറിൻ്റെ മുകളിൽ നിന്ന് ആൻറ്റീരിയേഴ്സിലേക്ക് നമ്മളൊരു എലാസ്റ്റിക് വലിച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു എലാസ്റ്റിക് വലിച്ചിടുന്ന സമയത്ത് എല്ലാവരും തിങ്ക് ചെയ്യുക എന്താണ്, ആൻറ്റീരിയേഴ്സ് ബാക്കിലേക്ക് പോകുന്നതാണ്. പക്ഷേ എലാസ്റ്റിക്കാണ് നമ്മൾ വലിച്ചിരുന്നത്. ഓർക്കുക, നമ്മൾ എലാസ്റ്റിക് ആണ് വലിച്ചിരുന്നത്. അപ്പോൾ എലാസ്റ്റിക് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഒരുപോലെ പ്രഷർ കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തമ്പിൽ ഒരു എലാസ്റ്റിക് ഇട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മാത്രമല്ല പോവുക, ഇത് ഇങ്ങോട്ടും വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ. രണ്ട് തമ്പിൻ്റെ മുകളിലും ഈക്വലി പ്രഷർഡ് ആണ്. അപ്പോൾ അതേപോലെ നമ്മൾ പോസ്റ്റീരിയേഴ്സ് നിന്ന് ആൻറ്റീരിയറിലേക്ക് ഒരു എലാസ്റ്റിക് വലിച്ചിട്ട് കഴിഞ്ഞാൽ പോസ്റ്റീരിയസ് ഹാവ് എ ടെൻഡൻസി ടു കം ആൻറ്റീരിയർലി ആൻഡ് ആൻറ്റീരിയസ് ഹാവ് എ ടെൻഡൻസി ടു ഗോ ബാക്ക്വേർഡ്. അപ്പോൾ ഈ ഒരു പോസ്റ്റീരിയസ് ആൻറ്റീരിയർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആങ്കറേജിനെ ഓഗ്മെൻറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിപ് ബമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോളാർ ഡിസ്റ്റലൈസേഷൻ, സെയിം ലിപ്പിൻ്റെ മോളിൽ നിന്നുള്ള ആ ഒരു പ്രഷർ കാരണം കൊണ്ട് മോളാർസ് ബാക്കിലേക്ക് പോകാൻ തുടങ്ങും, ആൻഡ് ഓൾസോ ആസ് എ സ്പേസ് റീഗെയിനർ. സോ ദീസ് ആർ ദി യൂസസ് വിത്ത് എൻ ലിപ് ബമ്പർ. സോ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് അപ്ലയൻസിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് തിക്ക് എസ്എസ് വയർ എക്സ്റ്റെൻഡിങ് ഫ്രം മോളാർ ടു മോളാർ. ഈയറ്റത്തെ മോളാർ മുതൽ ഈയറ്റത്തെ മോളാർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു തിക്കായിട്ടുള്ള 19 kg പോലത്തെ ഒരു തിക്കായിട്ടുള്ള എസ് എസ് വയർ കൊടുക്കാം. ആൻഡ് എവേ ഫ്രം ദി ആൻറ്റീരിയർ ടീത്ത്, സോ ദാറ്റ് ദ ലിപ്സ് ആർ കെപ്റ്റ് എവേ ഫ്രം ദ ടീത്ത്. ഇപ്പോൾ ആൻറ്റീരിയർ ടീത്തിനെ ടച്ച് ചെയ്യരുത്, ആൻറ്റീരിയർ ടീത്തിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ആ ഒരു പിക്ചറിനകത്ത്, ആ ഒരു രണ്ടാമത്തെ പിക്ചറില്ലേ, രണ്ടാമത്തെ പിക്ചറില്ലേ, അതിനകത്ത് ആ ഒരു ഡമ്മി പിക്ചർ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആൻറ്റീരിയർ ടീത്തിൽ നിന്ന്, ആൻറ്റീരിയർ ടീത്തിൽ നിന്ന് എവയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടൂത്തിനെ ടച്ച് ചെയ്യുന്നില്ല, തിക്ക് എസ് എസ് വയറാണ് യൂസ് ചെയ്യുന്നത്, ടൂത്തിനെ ടച്ച് ചെയ്യാണ്ട് എവയായിട്ട് നിർത്തണം. സോ ലിപ് ബമ്പർ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി മോളാർ ട്യൂബ് ഓർ ക്യാൻ ബി സോൾഡേഡ് ഓൺ ദി മോളാർ ബാൻഡ്.
ഇപ്പോ നമുക്ക് മോളാറിന്റെ മുകളിൽ ബാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ബക്കൽ ട്യൂബ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബക്കൽ ട്യൂബ്സിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഇൻസേർട്ടും ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ട് മോളാർ ബാൻഡിന്റെ മുകളിൽ സോൾഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് ആന്റീരിയർ പോർഷൻ ഫ്രം കനൈൻ ടു കനൈൻ ഇസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് അക്രിലിക്. അപ്പോൾ ആന്റീരിയർ പോർഷനിൽ കനൈൻ ടു കനൈൻ എന്ത് ചെയ്യാണ്, ഫുൾ ആയിട്ട് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അക്രിലിക് ആഡ് ചെയ്യുന്നില്ല, ഓൺലി ഓൺ ദി ആന്റീരിയർ സെഗ്മെന്റ്. അപ്പോൾ ഇതാണ് അപ്ലയൻസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ട്വിൻ ബ്ലോക്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ട്വിൻ ബ്ലോക്ക് ഏറ്റവും അവസാനമാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ ട്വിൻ ബ്ലോക്ക് ആദ്യം തന്നെ പറയാന്ന് വരെ. ട്വിൻ ബ്ലോക്ക് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്ലയൻസ് ആണ്, മയോ ഫംഗ്ഷൻ അപ്ലയൻസ് ആണ് ട്വിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് മയോ ഫംഗ്ഷൻ അപ്ലയൻസസ് ഉണ്ട്. ഇതിനകത്ത് വെസ്റ്റിബുലാർ സ്ക്രീനും ഇൻക്ലൈൻ പ്ലെയിൻസും അതേപോലെ ഉണ്ടല്ലോ നമ്മുടെ ലിപ് ബംബേഴ്സും, ഈ മൂന്നെണ്ണം അല്ലാണ്ട് ഈ മൂന്നെണ്ണം എന്ന് പറയുന്നത് ഒരു ആന്റീരിയർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് എന്താ പറയുക, കാര്യമായിട്ട് നമ്മളൊരു മയോ ഫംഗ്ഷൻ അപ്ലയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാൻഡിബിളിനെ എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള മൂന്നെണ്ണം മസിൽസിൻ്റെ എലിമിനേഷനും ഒരു മസിൽസിൻ്റെ അൺവാണ്ടഡ് ഫോഴ്സിൻ്റെ എലിമിനേഷനും ഫോഴ്സ് ആപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ പോലും മേജറായിട്ടുള്ള മയോ ഫംഗ്ഷൻ അപ്ലയൻസസ് എന്ന് പറയുന്നത് ട്വിൻ ബ്ലോക്ക് ഉണ്ട്, ആക്ടിവേറ്റർ ഉണ്ട്, ഫ്രാങ്കിൾ ഉണ്ട്, വയനേറ്റർ ഉണ്ട്. ഈ നാല് പേരാണ് ഓക്കെ മേജറായിട്ടുള്ള മയോ ഫംഗ്ഷൻ അപ്ലയൻസസ് എന്ന് പറയുന്നത് ട്വിൻ ബ്ലോക്ക്, ആക്ടിവേറ്റർ, ഫ്രാങ്കിൾ ആൻഡ് ബയനേറ്റർ. പിന്നെ വരുന്നത് ഫിക്സ്ഡ് ഫംഗ്ഷൻ അപ്ലയൻസസ് ആണ് ഓക്കെ. ഇപ്പോൾ റിമൂവൽ ടൈപ്പിനകത്ത് നമുക്ക് ഈ നാലെണ്ണമാണ് മേജറായിട്ടുള്ളത്, ബാക്കിയുള്ള മൂന്ന് പേരും അത്ര മേജറല്ല. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ആപ്ലിക്കേഷനും ഫോഴ്സ് എലിമിനേഷനും ഒരുപോലെ വരുന്നത് കാരണം കൊണ്ട് മാത്രമാണ് അവരെ പിടിച്ചിട്ട് മയോ ഫംഗ്ഷൻ അപ്ലയൻസസിൻ്റെ ഗ്രൂപ്പിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ട്വിൻ ബ്ലോക്ക് എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ട്വിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പറയുന്നത് പോലെ തന്നെ രണ്ട് ബ്ലോക്ക് ഉണ്ടാവും അതിനകത്ത്. വി ഹാവ് ടു ബ്ലോക്ക്സ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ അപ്പർ ആൻഡ് എ ലോവർ പ്ലേറ്റ് ഹാവിംഗ് ഒക്ലൂസലി ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്ലെയിൻസ് ദാറ്റ് ഇൻഡ്യൂസസ് എ ഫേവറബ്ലി ഡയറക്റ്റഡ് ഒക്ലൂസൽ ഫോഴ്സ് ബൈ കോസിംഗ് ദി ഫംഗ്ഷണൽ മാൻഡിബുലർ ഡിസ്പ്ലേസ്മെന്റ്. വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു, ദൈവമേ ഇതൊക്കെ എന്താന്ന് വിചാരിക്കുകയായിരിക്കും, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഒരു സ്ലൈഡോട് കൂടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ആ സമയത്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സോ അപ്പർ പ്ലേറ്റ് ക്യാൻ ഓൾസോ ഹാവ് എ ജാക്ക് സ്ക്രൂ ഇഫ് വി നീഡ് എൻ ആർച്ച് എക്സ്പാൻഷൻ ഓക്കെ. ആർച്ച് എക്സ്പാൻഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പർ പ്ലേറ്റിനകത്ത് ഒരു ജാക്ക് സ്ക്രൂ കൊടുക്കും, നമ്മളൊരു ഷോർട്ട്സ് അപ്ലയൻസ് പോലെ. ശരി, നമുക്ക് ഈ വീഡിയോ എന്താണെന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ പേഷ്യൻറ്റിന് ഇതുപോലെ ഒരു ട്വിൻ ബ്ലോക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ കാണുന്നതാണ് ജാക്ക് സ്ക്രൂ, അത് അപ്പർ പ്ലേറ്റ് ആണ്, ഹോളിസ് പോലെ ലോവറിൽ മറ്റൊരു പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് അപ്പറിനകത്ത് ആ സാധനം വെച്ച് ലോവറിനകത്ത് ഈ സാധനം വെച്ച് കൊടുത്തു. ആ ഒരു ഇൻക്ലൈൻ പ്ലെയിൻസ് കാണാനുണ്ട്, ആ ഒരു 45 ഡിഗ്രി ആംഗുലേഷൻ. അപ്പോൾ പേഷ്യൻറ്റ് ഓരോ പ്രാവശ്യം ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്ലൈഡ്സ് ആൻറ്റീരിയർലി ഓക്കെ. പേഷ്യൻറ്റ് ഓരോ പ്രാവശ്യം അത് ബൈറ്റ് ചെയ്യുന്ന സമയത്തും ഇറ്റ് സ്ലൈഡ്സ് ആൻറ്റീരിയർലി, മനസ്സിലാവുന്നില്ലേ. ഇപ്പോൾ അപ്പറിനകത്ത് ഇങ്ങനെയുണ്ട്, ലോവറിനകത്ത് ഇങ്ങനെയുണ്ട്. ഈ സാധനം വന്നിട്ട് ഇങ്ങനെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് സ്ലൈഡ്സ് ആൻറ്റീരിയർലി ഓക്കെ, ഇറ്റ് സ്ലൈഡ്സ് ആൻറ്റീരിയർലി ഓക്കെ. ഇനി ഇതൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അപ്പർ ആൻഡ് ലോവർ പ്ലേറ്റ് ഹാവിംഗ് ഒക്ലൂസലി ഇൻക്ലൈൻഡ് ബൈറ്റ് പ്ലെയിൻസ്. ആ ബൈറ്റ് പ്ലെയിൻസ് ആണ് നമ്മൾ കണ്ടത്, അപ്പറിനകത്ത് വരുന്നുണ്ട്, ലോവറിനകത്തുണ്ട്. അപ്പറിനകത്ത് പോസ്റ്റീരിയറിലും ഉണ്ടാവും, ലോവറിനകത്ത് ആൻറ്റീരിയറിലും ഉണ്ടാവും. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ബൈറ്റ് പ്ലെയിൻസ് വന്നിട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഇത് മാൻഡിബിൾ മൊത്തത്തിൽ ആൻറ്റീരിയറിലേക്ക് ഇങ്ങനെ വരും. ഇവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യും ആൻറ്റീരിയറിൽ ഓക്കെ. സോ ഒക്ലൂസലി ഇൻക്ലൈൻഡ് ബൈറ്റ് പ്ലെയിൻസ് ദാറ്റ് ഇൻഡ്യൂസസ് ഫേവറബ്ലി ഡയറക്റ്റഡ് ഒക്ലൂസൽ ഫോഴ്സ്. അതായത് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഫേവറബ്ലി ഡയറക്റ്റഡ് ഒക്ലൂസൽ ഫോഴ്സ് ബൈ കോസിംഗ് എ ഫംഗ്ഷണൽ മാൻഡിബുലർ ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ. ഓരോ പേഷ്യന്റ് ഓരോ പ്രാവശ്യം പേഷ്യന്റ് ഫംഗ്ഷണൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് വായ തുറന്നിട്ട് അടയ്ക്കുന്ന സമയത്തും ഫംഗ്ഷണൽ മാൻഡിബുലർ ഫംഗ്ഷണൽ ഡിസ്പ്ലേസ്മെന്റ് വായ തുറന്ന് അടയ്ക്കുക, അതാണ്. അപ്പോൾ ഈ വായ തുറന്ന് അടയ്ക്കുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലോവർ പ്ലേറ്റ് വന്നിട്ട് അപ്പർ പ്ലേറ്റിൽ ഇരിക്കുന്ന സമയത്ത് അത് സ്ലൈഡ് ചെയ്ത് ആൻറ്റീരിയലേക്ക് പോകും. നമുക്ക് വേണ്ടത് എന്താണ്, മാൻഡിബിളിനെ ആൻറ്റീരിയലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ. അപ്പോൾ അത്ര സിമ്പിളല്ലേ. അപ്പോൾ അതാണ് ട്വിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്വിൻ ബ്ലോക്കിനകത്തുള്ള മുകളിലത്തെ ബ്ലോക്കും അടിയിലത്തെ ബ്ലോക്കും തമ്മിൽ 45 ഡിഗ്രി ആംഗുലേഷൻ അല്ല ഉള്ളത്, 70 ഡിഗ്രി ആംഗുലേഷനാണ്. ആദ്യം അവർ 45 ഡിഗ്രി ആംഗുലേഷൻ കൊടുത്ത സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊടുത്തത് 90 ഡിഗ്രിയാണ് കേട്ടോ, 45 അല്ല. ആദ്യം 90 ഡിഗ്രി കൊടുത്തു. 90 ഡിഗ്രി കൊടുത്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബ്ലോക്ക് കൊടുത്തു, രണ്ട് 90 ഡിഗ്രീൻ്റെ ബ്ലോക്ക് കൊടുത്തു.
അപ്പൊ പേഷ്യന്റ് ഒരിക്കലും വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പേഷ്യന്റ് തന്നെ മാൻഡിബിൾ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ 90 ഡിഗ്രീന്റെ ഈ സാധനം ലോക്ക് ആവുള്ളൂ. മനസ്സിലാവുണ്ടോ? അതായത് സപ്പോസ് ദിസ് ഇസ് 90 ഡിഗ്രി, ദിസ് ഇസ് ഓൾസോ 90 ഡിഗ്രി. അപ്പോൾ പേഷ്യന്റ് ആയിട്ട് ഇതിപ്പോ ഇങ്ങനെയാണ്, ഇതിപ്പോ ഒന്ന് ഇങ്ങനെ ഒന്ന് ബൈറ്റ് ചെയ്തു, ഇതിപ്പോ മാക്സിലെ ഇത് മാൻഡിബിൾ ഇത് ഇങ്ങനെ ഒന്ന് ബൈറ്റ് ചെയ്തു. പേഷ്യന്റ് ആയിട്ട് മാൻഡിബിൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് എന്താവുന്നുള്ളൂ, ലോക്ക് വീഴുന്നുള്ളൂ. ദിസ് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് പ്രൊവൈഡിങ് എനി ആങ്കുലേഷൻ, റൈറ്റ്? അപ്പൊ പേഷ്യന്റ് ഹാവ് ടു ഫോഴ്സ്ഫുള്ളി ബ്രിങ് ദ മാൻഡിബിൾ ആന്റീരിയർ ആൻഡ് ദെൻ പുഷ് ഇറ്റ് അപ്പ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മിക്സഡ് ഡെന്റിഷൻ പീരീഡ് ആണ്, കുട്ടികളുടെ വായിലാണ് കൊടുക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഒരിക്കലും ഇത് ഫ്രണ്ടിലേക്ക് ഏറ്റ് വെച്ച് കഴിക്കില്ല, അൺലെസ് ദേ ആർ ഫോഴ്സ്ഡ് ടു, റൈറ്റ്? അപ്പൊ എന്ത് ചെയ്യുന്നില്ല, അപ്പൊ ഇത് സാധനം വയ്ക്കുന്ന സമയത്ത് പേഷ്യന്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാണ്ട് ഇങ്ങനെ കഴിക്കും, ഇങ്ങനെ തന്നെ ബൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇങ്ങനെ ബൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഫോഴ്സ് കാരണം കൊണ്ട് പോസ്റ്റീരിയസ് എക്സ്ട്രൂഡ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ഭാഗത്തുള്ള ടീത്തൊക്കെയും എക്സ്ട്രൂഡ് ചെയ്യാനും തുടങ്ങും. കൂടുതലായിട്ട് കോണ്ടാക്ട് വന്നിട്ട് നല്ല ബൈറ്റിൽ ഫോഴ്സ് വരുമ്പോൾ ആ ബൈറ്റുള്ള ഭാഗത്തൊക്കെ ടൂത്ത് ഇൻക്ലൂഡ് ചെയ്യാനും തുടങ്ങും. എൻ്റെ പാവുന്നത് പോസ്റ്റീരിയർ ഓപ്പൺ ബൈറ്റിലാണ്. ഓക്കെ, പോസ്റ്റീരിയർ ഓപ്പൺ ബൈറ്റും ചില കേസസിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആൻറ്റീരിയർ ഓപ്പൺ ബൈറ്റിലായിരിക്കും വരിക. എക്സ്ട്രൂഷൻ ആണ് കൂടുതൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആൻറ്റീരിയർ ഓപ്പൺ ബൈറ്റ് വരും. ബൈറ്റ് ചെയ്ത് ഇൻട്രൂഷൻ ആണ് കൂടുതൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ പോസ്റ്റീരിയറിൽ ഓപ്പൺ ബൈറ്റ് വരും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു, 90 മാറ്റിയിട്ട് 45 ഡിഗ്രി കൊടുത്തു. 45 ഡിഗ്രി കൊടുത്തപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 45 എന്ന് പറയുന്നത് ഈ ഒരു ആംഗുലേഷൻ ഇല്ലേ, ഇതാണ് 45 എന്ന് പറഞ്ഞാൽ ഇത്രയും വന്നു. ഇങ്ങനെ വരുമ്പോൾ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആന്റീരിയർ ഡയറക്ഷൻ ഫോഴ്സ് ആണ്, ഭയങ്കര ഹൊറിസോണ്ടൽ ഫോഴ്സ് വരാണ്. ഭയങ്കര ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുമ്പോൾ അത്രയും ഫോഴ്സ് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിടിച്ച് പതുക്കെ പതുക്കെ കുറച്ചിട്ട് 70 ഡിഗ്രിയിൽ കൊണ്ടു വെച്ചു. നോ, കറക്റ്റായിട്ടുള്ള സ്ലൈഡിങ്ങും ഉണ്ട്, അത്ര അധികം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഫോഴ്സും അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് കാരണം കൊണ്ട് അവർ 90 ഡിഗ്രീസിലാണ് വെച്ചത്. പിന്നെ അന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിൻ ബ്ലോക്കിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ആഡംസ് ക്ലാസ്പ് അല്ല, ഡെൽറ്റ ക്ലാസ്പാണ്. ഡെൽറ്റ ക്ലാസ്പാണ് ട്വിൻ ബ്ലോക്കിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം പേഷ്യൻ്റ് ഈ സാധനം ഇൻസേർട്ട് ചെയ്ത് തിരിച്ചു വെക്കും. നമ്മൾ ഹോളിസ് അപ്ലയൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ആഡംസ് ക്ലാസ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഡംസ് ക്ലാസ്പ് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം പേഷ്യൻ്റ് എടുത്ത് വെക്കുമ്പോൾ പേഷ്യൻ്റ് എന്താ പറയുക, മൾട്ടിപ്പിൾ ടൈംസ് ഒരു ദിവസം എടുത്ത് വെക്കില്ല. ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒരു ദിവസത്തിൽ 5 മണിക്കൂർ ഇട്ടാൽ മതി. അപ്പോൾ ഈ സാധനം ഒരുപാട് പ്രാവശ്യം എടുത്ത് വെച്ച് വെക്കുന്ന സമയത്ത് ആഡംസ് ക്ലാസ്പ് ഒരു ആരോ ഹെഡ്സ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പിടുത്തം പോകാനുള്ള സാധ്യത ഉള്ളത് കാരണം കൊണ്ട് എന്താണ് നമ്മൾ ഡെൽറ്റ ക്ലാസ്പാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ വി ഹാവ് ഗിവൻ എ ഡെൽറ്റ ക്ലാസ്. പിന്നെ ആൻറ്റീരിയസിലെ ടൂത്ത് റെട്രോക്ലൈൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ലേബിൾ ബൂയും കൊടുക്കാം. ഓക്കെ, അത്രയാണ് ട്വിൻ ബ്ലോക്കിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ 2 ബ്ലോക്കാണ്, അപ്പറിലുണ്ട് ലോവറിൽ 2 ഇൻക്ലൈൻ പ്ലെയിൻസ് ആണ് കൊടുക്കുന്നത്. ആ ഒരു സ്ലാൻഡിങ് ഫോഴ്സ് കാരണം കൊണ്ടാണ് മാൻഡിബിളിനെ ഫ്രണ്ടിലേക്ക് വരുന്നത് കേട്ടോ. അടുത്തത് ഫ്രാങ്കിൾസ് അപ്ലയൻസ്. ഈ ഫ്രാങ്കിൾ അപ്ലയൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അതാണ് ഓറൽ ജിംനാസ്റ്റിക് അപ്ലയൻസ്. വായിക്കാത്ത ജിം എടുക്കുന്ന പോലത്തെ ഒരു അപ്ലയൻസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ദിസ് ഇസ് എൻ ഓറൽ ജിംനാസ്റ്റിക് അപ്ലയൻസ്. അപ്പോൾ ഈ ഒരു അപ്ലയൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മസിൽസിനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അപ്ലയൻസ് ആണ് ഫ്രാങ്കിൾസ് അപ്ലയൻസ്. ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മയോ ഫംഗ്ഷൻ അപ്ലയൻസ് ബട്ട് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ പേഷ്യൻ്റ് ടു വെയർ. വൺ ഓഫ് ദി ബെസ്റ്റ് മയോ ഫംഗ്ഷൻ അപ്ലയൻസ് എവർ ഇൻട്രൊഡ്യൂസ്ഡ് ബട്ട് വെരി ഡിഫിക്കൽട്ട് ഫോർ ദി പേഷ്യൻ്റ് ടു വെയർ. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലയൻസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിലോസഫി, ഫ്രാങ്കിൾ ഇങ്ങനെ ഒരു അപ്ലയൻസ് ഡിസൈൻ ചെയ്യാൻ തന്നെ മെയിൻ കാരണം എന്ന് വെച്ചത്, ആദ്യത്തെ പുള്ളിക്കാരൻ ഒരു 5 ഫിലോസഫീസ് പറയുന്നുണ്ട്. ഒരെണ്ണം വെസ്റ്റിബുലാർ അറേന ഓഫ് ഓപ്പറേഷൻ, അതാണ് വാവോ വാവോ എന്ന് എഴുതിയിട്ടുള്ളത്. വെസ്റ്റിബുലാർ അറേന ഓഫ് ഓപ്പറേഷൻ ഇതായിരുന്നു വെസ്റ്റിബുലാർ അറേന ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ വെസ്റ്റിബ്യൂളിനകത്താണ് സാധനത്തിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത് സറൗണ്ടഡ് ബൈ ഒരുപാട് മസ്കുലേച്ചേഴ്സ് ആണ്. ഔട്ട്സൈഡ് ഓഫ് ദി ഓറൽ ക്യാവിറ്റിയിലും മസിൽസ് ഉണ്ട്, ഇൻസൈഡ് ഓറൽ ക്യാവിറ്റിക്കകത്തും മസിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഡെൻറ്റീഷ്യൻ്റെ മുകളിൽ വരുന്ന മാലക്ലൂഷൻസ് മെയിനായിട്ടും ആരുടെ ഇൻഫ്ലുവൻസ് കാരണം കൊണ്ടാണ്, ഈ ഒരു മസിൽസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം കൊണ്ടാണ്. ഇൻസൈഡിലാണെങ്കിൽ നാവുണ്ട്, ഔട്ട്സൈഡിലാണെങ്കിൽ ഇത്രയധികം സർക്കമോറൽ മസിൽസും ഉണ്ട്. അപ്പോൾ വെസ്റ്റിബുലാർ അറേന ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബക്കൽ ഷീൽഡ്സാണ് അവിടെ വെച്ചിട്ടുള്ളത്. 2 ബക്കൽ ഷീൽഡാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബക്കൽ ഷീൽഡ് എന്ത് ചെയ്യും, നമ്മുടെ ഓറൽ സ്ക്രീൻ പോലെ തന്നെ 2 സൈഡിലേക്കും മാറ്റി ഇങ്ങനെ നിർത്തും ആരിനെ, നമ്മുടെ ബക്സിനേറ്റർ മസിൽസിനെ. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ബക്സിനേറ്റർ മസിൽസിന് അവിടെ ആക്ഷൻ ഇല്ല. സോ വെൻ ദാറ്റ് ഈസ് കെപ്റ്റ് അവേ ദി മാൻഡിബുലാർ ദി മാക്സിലറി ബേസ് ഈസ് ഫ്രീ ടു എക്സ്പാൻഡ്.
So there causes a passive expansion of the entire dental arches. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് വെസ്റ്റിബുലർ അറേന ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സജൈറ്റൽ കറക്ഷൻ. സജൈറ്റൽ കറക്ഷൻ അതായത് സജൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സജൈറ്റൽ റിലേഷൻഷിപ്പ് മുമ്പ് ആൻറ്റീരിയോ പോസ്റ്റീരിയോ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് സജൈറ്റൽ കറക്ഷൻ ആണ്. സജൈറ്റൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്ലയൻസ് വായിൽ വയ്ക്കുന്നതോട് കൂടിയിട്ട് എന്തുണ്ടാവും? മാൻഡിബിൾ വിൽ ബി പുട്ട് ഫോർവേഡ്. സോ ദാറ്റ് ഈസ് എ സജൈറ്റൽ കറക്ഷൻ. മൂന്നാമത്തെ വരുന്നതാണ് ഡിഫറൻഷ്യൽ ഇറപ്ഷൻ. ഡിഫറൻഷ്യൽ ഇറപ്ഷൻ ഈ ഒരു അപ്ലയൻസിന്റെ മുകളിൽ ഒരുപാട് ക്രോസ് ഓവർ വയേഴ്സും അതേപോലെ സ്റ്റോപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അപ്ലയൻസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു ഒക്ലൂസൽ റെസ്റ്റ് ഉണ്ടാവും. അതായത് ഇപ്പം മോളാർ സൂപ്പർ അറപ്റ്റ് ചെയ്യേണ്ട എങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലേക്ക് ഒരു ഒക്ലൂസൽ റെസ്റ്റ് കൊടുക്കുക. ജസ്റ്റ് മോളാറിൻ്റെ മുകളിൽ ഒരു ഒക്ലൂസൽ റെസ്റ്റ്, രണ്ട് മോളാറിൻ്റെ അടിയത്തി മോളത്തി. സോ ദോസ് ടു ടീത്ത് വിൽ നോട്ട് ഇറപ്റ്റ്. ഇഫ് യു വോണ്ട് ദ ടീത്ത് ടു സൂപ്പർ അറപ്റ്റ് യു ജസ്റ്റ് ഡോണ്ട് ഗിവ് എനി വോട്ട് ഒക്ലൂസൽ റെസ്റ്റ്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷ്യൽ ടൂത്ത് എറപ്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ ടൂത്ത് എറപ്റ്റ് ചെയ്യണോ? ഡോണ്ട് ഗീവ് എൻ ഒക്ലൂസൽ റെസ്റ്റ്. യു ഡോണ്ട് വോണ്ട് ദ ടൂത്ത് ടു സൂപ്പർ എറപ്റ്റ്, യു ഗീവ് എൻ ഒക്ലൂസൽ റെസ്റ്റ്. തേർഡ് ഫോർത്ത് വൺ ഈസ് മാക്സിലറി ബേസിൽ എഫക്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു രണ്ട് സൈഡിലേക്ക് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ബക്കൽ ഷീൽഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഒരു പെരിയോസ്റ്റിൽ പുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്. നോട്ട് ചെയ്തോളൂ, പെരിയോസ്റ്റിൽ പുൾ. പെരിയോസ്റ്റൽ പുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്സിനേറ്റർ മസിൽസ് രണ്ട് സൈഡിലേക്കും വലിക്കുന്ന സമയത്ത് ഇത് മൊത്തം മസിൽസിന്റെ അറ്റാച്ച്മെന്റ് എവിടെയാണ്? പെരിയോസ്റ്റത്തിന്റെ മുകളിലാണ്. അപ്പോൾ പെരിയോസ്റ്റത്തിന് ഒന്നും ഇങ്ങനെ വലിക്കാൻ തുടങ്ങും. അത് കാരണം കൊണ്ട് എന്തുണ്ടാവും? ആ ഭാഗത്ത് ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും. സോ ദാറ്റ് ഇസ് എ മാക്സിലറി ബേസിൽ എഫക്ട്. ദെൻ വി ഹാവ് ദി എഫക്ട് ഓഫ് ബക്കൽ ഷീൽഡ്സ് ആൻഡ് ദ ലിപ് പാഡ്. വി ഹാവ് ദി ഹെൽപ്പ് ഫ്രം ദി ബക്കൽ ഷീൽഡ് ആൻഡ് ദി ലിപ് പാഡ്സ്. സോ ലിപ് പാഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പർ ആക്റ്റീവ് മെന്റാലിസിനെയും അതേപോലെ ഹൈപ്പർ ആക്റ്റീവ് ലോ ആക്റ്റീവ് ആയിട്ടുള്ള മസിൽസിനൊക്കെയും ഹെൽപ്പ് ചെയ്യും. അതേപോലെ ബക്കൽ ഷീൽഡ് എന്ന് പറയുന്നത് ബക്കൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബക്സിനേറ്ററി മെക്കാനിസം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേ മൊത്തത്തിലാണ് ഫ്രാങ്കിൾസ് ഫിലോസഫി എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് റിമൈൻഡ് ഇറ്റ് അഗെയിൻ വൺസ് അഗെയിൻ. വി ഹാവ് വെസ്റ്റിബുലർ അറേന ഓഫ് ഓപ്പറേഷൻ, വി ഹാവ് സജൈറ്റൽ കറക്ഷൻ, വി ഹാവ് ഡിഫറൻഷ്യൽ ഇറപ്ഷൻ, മാക്സിലറി ബേസിൽ എഫക്ട് ആൻഡ് ബക്കൽ ഷീൽഡ്സ് ആൻഡ് ലിപ് പാഡ്സ്. ഓക്കെ, ഇപ്പോൾ അടുത്തത് അതിൻ്റെ വയർ കമ്പോണൻസ് ആണ്. വയർ കമ്പോണൻസ് കമ്പോണൻസ് നോക്കുമ്പോൾ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് അക്രിലിക് കമ്പോണൻസ് ഉണ്ട്, നമ്മുടെ സ്റ്റീൽ വയർ കമ്പോണൻസ് ഉണ്ട്. അക്രിലിക് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിബുലർ ഷീൽഡ് ഉണ്ട് രണ്ട് സൈഡിലുള്ളത്, അതേപോലെ ലോവർ ആൻഡ് അപ്പർ ലിപ് പാഡ്സ് ഉണ്ട്, ലിംഗ്വൽ ഷീൽഡ് ഉണ്ട്. ഇങ്ങനെ മൂന്ന് അക്രിലിക് കോമ്പോണൻസ് ആണുള്ളത്. വി ഹാവ് വെസ്റ്റിബുലർ ഷീൽഡ് അഥവാ ബക്കൽ ഷീൽഡ്, വി ഹാവ് ലോവർ ആൻഡ് അപ്പർ ലിപ് പാഡ്സ്, ലോവറിലുണ്ട് അപ്പറിലുണ്ട് ലിപ് പാഡ്സ് ഉണ്ട്, അതേപോലെ ലിംഗ്വൽ ഷീൽഡും ഉണ്ട്. വയർ കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മൊത്തം ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബൾക്കി ആയിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ വി ഹാവ് ലേബിൾ ബോസ്, അപ്പർ ആൻഡ് ലോവർ ലേബിൾ ബോസ് ഉണ്ട്. വി ഹാവ് സപ്പോർട്ടിംഗ് വയേഴ്സ് ഉണ്ട്. സപ്പോർട്ടിംഗ് വയേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ ലിപ് പാഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ ബക്കൽ ഷീൽഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ബക്കൽ ഷീൽഡിനെ നിർത്താൻ വേണ്ടിയിട്ട് എന്തുണ്ട്? അതിലേക്ക് ഒരു അക്രിലിക്ക് പോയിട്ടുണ്ടോ, സോറി അക്രിലിക്കിനകത്തേക്ക് ഒരു വയർ കമ്പോണൻറ്റ് പോയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഓരോ അക്രിലിക് പോർഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വയേഴ്സിനെയാണ് നമ്മൾ സപ്പോർട്ട് വയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ക്രോസ് ഓവർ വയേഴ്സ്. ക്രോസ് ഓവർ വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് പോകുന്ന വയേഴ്സിനെയാണ് നമ്മൾ ക്രോസ് ഓവർ വയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മാക്സിലറി പ്രൊട്രൂഷൻ ബോണ്ട്, അത് ക്ലാസ് ത്രീ കണ്ടീഷൻസിനകത്ത് ഇഫ് യു വോണ്ട് ദി മാക്സിലേറ്റർ പ്രൊട്രൂഡ്, മാക്സിലറിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്രൂഷൻ ബോണ്ട്. പിന്നെ പാലറ്റൽ ബോണ്ട്, അതേപോലെ ലോവർ ലിംഗ്വൽ സ്പ്രിങ്സ് ഉണ്ട്, കനൈൻ ലൂപ്സ് ഉണ്ട്, ഒക്ലൂസൽ റെസ്റ്റ് ഉണ്ട്. ഒക്ലൂസൽ റെസ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇത്രയും വയർ കോമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാലറ്റൽ ബോ കാണാം. സോ ലെറ്റ് മീ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഹിയർ. സോ ഹിയർ വി ഹാവ് ദി, കാണാല്ലേ, ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് പാലറ്റൽ ബോ എന്ന് പറയുന്നത്. ഇത് നേരെ ഇങ്ങനെ പോയിട്ട് പാലറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരും. പിന്നെ ഇത് ഇവിടെ ഉണ്ടോ, ഇതാണ് ലേബിൾ ബോ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ലേബിൾ ബോ വരുന്നത്. കനൈനെ ചുറ്റിയിട്ട്, അതായത് പ്രോപ്പറായിട്ട് ഇത് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കനൈനെ ചുറ്റിയിട്ട് വരുന്നതാണ് കനൈൻ ലൂപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തെ എന്താ പറയുക, ഇതാണ് ക്രോസ് ഓവർ വയേഴ്സ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്ലയൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വായിലിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ക്രോസ് ഓവർ വയേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റെബിലൈസിങ് വയേഴ്സ്, ഈ കാണുന്നത് കാണല്ലേ. അപ്പോൾ ഈ ഒരു അക്രിലിക് പാഡിനെയും ഇതിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഈ വയേഴ്സാണ് സ്റ്റെബിലൈസിങ് വയേഴ്സ് എന്ന് പറയുന്നത്. ഇത് എഫ് ആർ വൺ ആണ്. എഫ് ആർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഓപ്പൺ ബൈറ്റ് പോലത്തെയോ അല്ലെങ്കിൽ ക്ലാസ് വൺ സിറ്റുവേഷൻസ് അതിനകത്ത് കൊടുക്കുന്ന ഒരു അപ്ലയൻസ് ആണ് എഫ് ആർ വൺ എന്ന് പറയുന്നത്. ഇനി എഫ് ആർ ടു നോക്കി, സോറി എഫ് ആർ വൺ തന്നെ. അപ്പോൾ ഇതാണ് പാലറ്റൽ ബോ.
വേണ്ട ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നേരത്തെ നമ്മൾ കണ്ട് അതിങ്ങനെ വന്ന് നേരെ പാലറ്റിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് നമ്മുടെ ട്രാൻസ്പാലറ്റിൽ ആർച്ച് പോലെ തന്നെ ഈ കാണുന്നതാണ് ഒക്ലൂസൽ റെസ്റ്റ് ഇവിടെ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഈ മോളാസ് സൂപ്പർ എറപ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സോ ദിസ് ബിക്കംസ് എൻ ഒക്ലൂസൽ റെസ്റ്റ് സോ ദീസ് ആർ ദി ദിസ് ഈസ് ദി ക്രോസ് ഓവർ വയേഴ്സ് ക്രോസ് ഓവർ വയേഴ്സ് ഉണ്ടോ അതോ ഇപ്പോൾ ലിംഗ്വൽ ഷീൽഡിനെ ലിംഗ്വൽ പാഡ്സിനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഒരു ക്രോസ് ഓവർ വയേഴ്സ് ഇതാണ് നമ്മുടെ ലോവർ ലിംഗ്വൽ വയേഴ്സ് ഓക്കെ കനൈൻ ലൂപ്സ് ഇതാ ഇവിടെ കാണാം അപ്പോൾ ഇതൊരു ക്ലാസ് വൺ സിറ്റുവേഷനിൽ കൊടുക്കുന്നതാണ് ഇനി ക്ലാസ് ടു ഈ ക്ലാസ് വണ്ണും ക്ലാസ് ടുവും ക്ലാസ് ത്രീയും തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് വണ്ണിൽ നമ്മുടെ ഈ ഒരു ലിപ് പാഡ്സ് ഉണ്ട് അതേപോലെ ഇതെല്ലാം ഉണ്ട് നമുക്ക് നോക്കി നോക്കാം ക്ലാസ് ടു സോ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ലോവർ ലിപ്സ് ആർ കെപ്റ്റ് എബി വിത്ത് ദിസ് അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും നോർമലിനേക്കാളും ക്ലാസ് വണ്ണിനേക്കാളും ലോവർ ലിപ് പാഡ്സിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും അതേപോലെ ഇത് 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 കാണുന്നതാണ് ലോവർ ലിപ്സ് കേട്ടോ ആക്ച്വലി ദിസ് ഇസ് നോട്ട് എഫ് ആർ വൺ ദിസ് ഇസ് എഫ് ആർ ടു ആണ് കേട്ടോ എഫ് ആർ വൺ അല്ല എഫ് ആർ ടു ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ലിംഗ്വൽ ഷീൽഡ് വരുന്നുണ്ട് നമ്മുടെ എഫ് ആർ വണ്ണിനകത്ത് ലിംഗ്വൽ ഷീൽഡ് ഉണ്ടാവില്ല എഫ് ആർ ടുക്ക് അകത്താണ് ലിംഗ്വൽ ഷീൽഡ് ഉണ്ടാവുക ലിംഗ്വൽ ഷീൽഡിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ടു സിറ്റുവേഷനകത്ത് നമുക്ക് മാൻഡിബിള് ഫ്രണ്ടിലേക്ക് വരണം അല്ലേ ക്ലാസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡിബിൾ റിട്രോ പൊസിഷൻഡായിരിക്കും അപ്പോൾ മാൻഡിബിൾ ഫ്രണ്ടിലേക്ക് വരണം അപ്പോൾ മാൻഡിബിളിനെ തള്ളി പുറത്തേക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ആര് ലിംഗ്വൽ ഷീൽഡ് ഉള്ളത് ഓക്കെ അപ്പോൾ മാൻഡിബിളിനെ തള്ളി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ലിംഗ്വൽ ഷീൽഡ് എന്നുള്ളത് അപ്പോൾ അത് എഫ് ആർ ടുവിൽ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ലിംഗ്വൽ ഷീൽഡ് കാണാൻ നമുക്ക് പറയാം അതേപോലെ തന്നെ ലോവർ ലിപ് പാഡ്സ് കാണാൻ പറ്റും നമുക്ക് ലോവർ ലിപ് പാഡ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ആൻറ്റീരിയർ മസിൽസിനെ ഫ്രണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇറ്റ് പ്രൊമോട്ട്സ് ദി ഗ്രോത്ത് ഓഫ് ദി മാൻഡിബിൾ ഇനി എഫ് ആർ ത്രീയിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ലോവർ ലിപ് പാഡ്സ് നേരെ അപ്പറിലേക്ക് ആയിരിക്കും വരെ എഫ് ആർ ത്രീ എഫ് ആർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ത്രീ കണ്ടീഷനിൽ കൊടുക്കുന്നതാണ് ഓക്കെ എഫ് ആർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ത്രീ കണ്ടീഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ക്ലാസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിലെ ഡെഫിഷ്യൻറ്റ് മാൻഡിബിൾ പ്രൊഗ്നാറ്റിക്കും ആയിരിക്കും അപ്പോൾ മാക്സിലേനെ പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരു പാലറ്റൽ ബോണ്ടോ പാലറ്റൽ ബോണ്ടോ മാക്സിലേനെ തള്ളാൻ വേണ്ടിയിട്ട് അതേപോലെ മാക്സിലറി ലിപ്സിനെ തള്ളി നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ലോവർ ലിപ് പാഡ്സിന് പകരം അതെന്തായിരിക്കും അപ്പർ ലിപ്പിനായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാണ് എഫ് ആർ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എഫ് ആർ വൺ ഉണ്ട് ടു ഉണ്ട് ത്രീയും ഉണ്ട് ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞിട്ട് വേറെയും കുറേ ഉണ്ട് പക്ഷേ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നത് ഓക്കെ സോ ജസ്റ്റ് ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് യു വിൽ നോ ഫർദർ അപ്പോൾ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ ഈ മൂന്നെണ്ണത്തിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് എഫ് ആർ വണ്ണും ടുവും ത്രീയും എഫ് ആർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് വൺ കണ്ടീഷൻസിനകത്ത് കൊടുക്കുന്നത് എന്തെങ്കിലും മാലക്ലൂഷൻസ് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നതാണ് എഫ് ആർ ടു എന്ന് പറയുന്നത് ക്ലാസ് ടു സിറ്റുവേഷൻ റിട്രോ പൊസിഷൻ മാൻഡിബിളിനെ തള്ളി നീക്കാം അപ്പോൾ തള്ളിയിട്ട് അതിനെ നോർമലി ഗ്രൗണ്ട് മാൻഡിബിൾ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ക്ലാസ് ത്രീ എന്ന് പറയുന്നത് റിട്രോ പൊസിഷൻ്റെ മാക്സിലേനെ തള്ളിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം മസിൽസിൻ്റെ ഫോഴ്സ് എക്സൈറ്റഡ് ആയത് കാരണം കൊണ്ടാണ് മാൻഡിബിൾ പ്രോപ്പറായിട്ട് വളരാത്തത് അപ്പോൾ ലോവറിൽ ഹൈപ്പർ ആക്റ്റീവ് മെൻറ്റാലിസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ലോവർ വരാത്തത് അപ്പോൾ അത് കാരണം കൊണ്ട് എഫ് ആർ ടുവിൽ എന്തുണ്ടാവും ലോവറിൽ ലിപ് പാഡ്സ് ഉണ്ടാവും ഓക്കെ എന്നിട്ട് മാൻഡിബിളിനെ തള്ളി പുറത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവും ലിംഗ്വൽ ഷീൽഡും ഉണ്ടാവും ഓക്കെ ലിംഗ്വൽ ഷീൽഡും ഉണ്ടാവും ലോവർ ലിപ് പാഡ്സ് ഉണ്ടാവും എഫ് ആർ ത്രീയിലാണെന്നുണ്ടെങ്കിലോ പാലറ്റൽ ബോ ഉണ്ടാവും കാരണം മാക്സിലേനെ തള്ളി പുറത്ത് കേൾക്കണം അപ്പോൾ പാലറ്റൽ ബാർ ഉണ്ടാവും ബോ അല്ല പാലറ്റൽ ബാർ ഉണ്ടാവും പിന്നെ ലേബിലി പാലറ്റൽ സോറി അപ്പർ ലിപ് പാഡ്സ് ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പർ ലിപ് പാഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിപ്സിനെ തള്ളി പുറത്ത് കേൾക്കുക അപ്പോഴേ എന്തുണ്ടാവുള്ളൂ ആ ഒരു പാസീവ് എക്സ്പാൻഷൻ വരുള്ളൂ അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ തീർക്കുകയാണ് അടുത്ത ക്ലാസ്സിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ വരും അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ ഡെലിബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വഴിയെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ആരും തന്നെ പഠിക്കാണ്ടിരിക്കരുത് ഈ ഒരു താഴെ കാണുന്ന നമ്പറും ഓർത്ത് വയ്ക്കുക ഫോർ എന്നുള്ളത് ഇതിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വഴിയെ മനസ്സിലാവും ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നമ്പറാണ് നമ്പർ ഫോർ മറക്കണ്ട ഓക്കെ അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അടുത്ത പ്രാവശ്യം ഞാൻ വീണ്ടും വരും ഇതിൻ്റെ ബാക്കി ഉണ്ടാവും അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സൂൺ കാരണം മയോ ഫംഗ്ഷൻ അപ്ലയൻസസ് കഴിഞ്ഞ് നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ക്ലാസ്സസ് നടത്താനുള്ളതാണ് അപ്പോൾ വായിക്കാൻ വായിക്കാണ്ടിരിക്കരുത് മയോ ഫംഗ്ഷൻ അപ്ലയൻസസ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ അപ്ലയൻസ്
ക്ലിനിക്സിനകത്ത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്ലയൻസ് ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ മയോ ഫംഗ്ഷൻ അപ്ലയൻസസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ അറിയാത്ത കാരണം കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്ററിനെ സാധാരണത്തെ പോലെ കാണരുത്, വായിക്കുക. ഓക്കെ, ടിൽ ദെൻ ബൈ, സി യു നെക്സ്റ്റ് ടൈം.